ഇതൊന്നും തുറക്കോ, ഈ പെട്ടിക്കുള്ളിൽ ആരൊക്കെ ഉള്ള നോക്കാലോ. പാട്ട് പാടിയിട്ടുള്ള ഗായകന്മാരൊന്നും ഇറങ്ങി വരണ കാണാൻ പറ്റി പെട്ടിന്റെ ഉള്ളിൽ നിന്ന് നോക്കി നിന്നവരുണ്ട്. മത്തങ്ങയാണോ അത്? മത്തങ്ങയുടെ തൊണ്ടാണ്. ഓ, മത്തങ്ങയാണോ? ആ കാലത്ത് കണ്ടുപിടിച്ച സാധനം. ഈ പെട്ടി കൊണ്ടുപോവാം, നമുക്ക് എവിടെ നിന്ന് വെച്ചാൽ കൊണ്ടുപോയിട്ട് റെക്കോർഡ് വെക്കാം. റെക്കോർഡ് അതാണ് പരിപാടി. അപ്പം ഇത് കുറച്ചുകൂടെ ആധുനികമാണ്, ഇത് കുറച്ചുകൂടെ പഴയതാണല്ലേ. ഇത് എത്ര വർഷത്തെ പഴക്കുണ്ടാവും? എല്ലാ പെട്ടിക്കുള്ളിലും പാട്ടാണ്. ഈ പെട്ടി തുറന്ന് പാട്ട് കേട്ടു. ഈ പെട്ടി തുറന്നാലും പാട്ട് കേട്ടു. പിന്നെ ഈ മുമ്മറാഫി പാടിയിട്ടുള്ള 11,000 പാട്ട് ഇപ്പം എൻ്റെ കൈ വെച്ചോളൂ. 11,000 പാട്ടുണ്ട്. പത്രയ്ക്ക് മാത്രമേ ഡിസ്ക് ഉണ്ട്. ഡിസ്ക് ഉണ്ട്. മലയാളത്തിന്റെ കാര്യം പറയണ്ട. ബാലനൊഴിച്ച് 85 ചിത്രം അവസാനിച്ച്, അതോടുകൂടി 45 റെക്കോർഡ് അവസാനിച്ച്. ആളെ കണ്ട് സംസാരിക്കുന്നത് ഫസ്റ്റിൽ അവിടെ ഇറങ്ങിയ സെറ്റാണത്. ഓ ഓ ഓ, സംസാരിക്കുകയും ചെയ്യാം, ആളെ കണ്ട് കാണുകയും ചെയ്യാം. ഇത് ശരിക്കും ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഇത് പിടിച്ചുയർത്തിയിട്ട് അടുത്തയിൽ വെച്ചു കൊടുത്താൽ മതി. എല്ലാം അത് എടുക്കുന്നത് സൂക്ഷ്മമായിട്ട് എടുക്കണമല്ലേ. ഇതിന്റെ ഒരു സംഭവമാണ്. ഇപ്പൊ നമുക്ക് വേറൊരു പാട്ടാണ് കേൾക്കണമെങ്കിൽ ഇങ്ങനെ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലൊരു ഗ്രാമഫോൺ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഗ്രാമഫോണുകൾ നമ്മൾ പതിവായിട്ട് കണ്ടിട്ടുണ്ടാവാം, തിരിച്ചെടുത്തിട്ടുണ്ടാവാം. പക്ഷെ ഈ പെട്ടിപ്പാട്ട് കേട്ടവരധികം ഉണ്ടാവില്ല. ആ പെട്ടിപ്പാട്ട് കേൾക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുങ്ങല്ലൂരുള്ള ജമാല ഏട്ടന്റെ വീട്ടിൽ വന്നത്. ചേട്ടാ, ഈ പെട്ടിക്കുള്ളിൽ എല്ലാ പെട്ടിക്കുള്ളിലും പാട്ടാണ്. ഈ പെട്ടി തുറന്ന് പാട്ട് കേൾപ്പിക്കും. ഈ പെട്ടി തുറന്നാലും പാട്ട് കേൾക്കാം. ഇതേപോലെ ഒരുപാട് പെട്ടികൾ ഇതിനകത്തുണ്ട്. ഒരുപാട് പെട്ടികളിൽ പാട്ട് നിറച്ചിരിക്കുക. ഭയങ്കരമായ സവിശേഷതയുള്ള പാട്ടുണ്ട്. മുഹമ്മദ് റാഫിയുടെ പാട്ടുകളും മുഹമ്മദ് റാഫിയെ കണ്ടതിൻ്റെ വിശേഷങ്ങളും ചേട്ടനും പറയാനുണ്ട്. ആദ്യം നമുക്ക് ഈ ഓരോ പെട്ടി തുറന്ന് പാട്ടുകൾ കേട്ട് കേട്ട് പോവാം. അപ്പോൾ അതിൻ്റെ ചരിത്രവും മനസ്സിലാക്കാം. ഈ പെട്ടി തുറക്കും കേട്ടോ. പെട്ടി തുറന്ന് കുറച്ച് പരിപാടിയുണ്ട്, എങ്കിലേ പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ. പഴയ തലമുറയ്ക്ക് അറിയാവുന്നതായിരിക്കും ഈ പെട്ടിപ്പാട്ടെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കണ്ടുപരിചയം ഉണ്ടാവും. ചിലപ്പോൾ ഇതേപോലുള്ള വീഡിയോസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒരെണ്ണം ഒക്കെ ഉണ്ടാവും. ഇതിങ്ങനെ കീ കൊടുത്താൽ എത്ര സമയം വർക്ക് ചെയ്യും? ഒരു റെക്കോർഡ് വർക്ക് ചെയ്യും. മൊത്തം വർക്ക് ചെയ്യണം. അതാണ് വർക്കിങ്ങിന്റെ കണ്ടീഷൻ. ഇത് ശരിക്കും ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഇത് പിടിച്ചുയർത്തിയിട്ട് അടുത്തയിൽ വെച്ചു കൊടുത്താൽ മതി. അത് എടുക്കുന്നത് സൂക്ഷ്മമായിട്ട് എടുക്കണമല്ലേ. ഇതിന്റെ ഒരു സംഭവമാണ്. ഇപ്പൊ നമുക്ക് വേറൊരു പാട്ടാണ് കേൾക്കേണ്ടെങ്കിൽ ഇങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ അടിയിലിരിക്കുന്ന പെട്ടിയിലും പാട്ട് കേൾക്കും. അതെ, ഇതിനോടനുബന്ധമായിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് പെട്ടികൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഓ ഓ, ഇത് എത്ര? ഇതിന്റെ അത്രയും ഒരു ഇതുണ്ടാവും. ഇത് ചുരുങ്ങിയ ഒരു 75 ഈ അടിയിരിക്കുന്ന പെട്ടിയിലും പാട്ടുണ്ട്. ഓ, അതും പാട്ട് തന്നെ. ഇതിനേക്കാളും വലിയ പെട്ടിയാണിത്. ഇത് നേരത്തെ ഇറങ്ങിയതാണ്. ഇത് ഇതൊരു സൂക്കേസ് മോഡൽ ഇറങ്ങിയത്. ഇത് ആദ്യം ഇറങ്ങിയത്. ഒന്ന് ഇതൊന്ന് പാക്ക് ചെയ്ത് കാണിക്കും കേട്ടോ. ഇതിങ്ങനെയാണ് പാക്ക് ചെയ്ത് വെക്കുന്നത്. ഈ പെട്ടി കൊണ്ടുപോവാം, നമുക്ക് എവിടെ നിന്ന് വെച്ചാൽ കൊണ്ടുപോയിട്ട് റെക്കോർഡ് വെക്കാം. അതാണ് പരിപാടി. അപ്പം ഇത് കുറച്ചുകൂടെ ആധുനികമാണ്, ഇത് കുറച്ചുകൂടെ പഴയതാണല്ലേ. ഇത് എത്ര വർഷത്തെ പഴക്കുണ്ടാവും? 180-170 വർഷത്തെ പഴക്കം. അപ്പോഴൊക്കെ നമ്മളെ ഈ കേരളത്തിലൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ടോ? അത് ഇവിടെ കറണ്ട് ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കറണ്ട് ഇല്ലാത്ത കാലഘട്ടത്തിൽ ഒരു പെട്ടിപ്പാട്ട് ഇറങ്ങിയത് ഇതാണ്.